വചനവായൽ ഡെയിലി ലൈറ്റ് ജൂലൈ 1 രക്തസാക്ഷിയായ വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റ് മെത്രാൻ ഒലിവർ പ്ലങ്കറ്റ് അയർലൻഡിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു ഫാദർ പാട്രിക് പ്ലങ്കറ്റിന്റെ കീഴിൽ ലത്തീനും ഗ്രീക്കും മറ്റും പഠിച്ചു ഐറിഷ് ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിരന്തരം ആഹ്വാനം നൽകിയിരുന്ന ഫാദർ പീറ്റർ സ്ക്രാംബിയോട് കൂടി അദ്ദേഹം റോമയും ബെൽജിയവും സന്ദർശിച്ചു 8 കൊല്ലത്തെ ദൈവശാസ്ത്ര പഠനത്തിന് ശേഷം 1654 വൈദിക പട്ടം സ്വീകരിച്ചു 15 വർഷവും കൂടി ഫാദർ സ്ക്രാംബിയുടെ കീഴിൽ ഓറട്ടോറിയൻ വൈദികരുടെ കൂടെ പാർത്ത പ്രൊപ്പഗൻഡ കോളേജിൽ സന്മാർഗ ദൈവശാസ്ത്രം പഠിപ്പിച്ചു കൊണ്ടിരുന്നു 1669 ഒലിവർ പ്ലങ്കറ്റ് ആർമാഗ് രൂപതയുടെ മെത്രാപ്പോലിത്തയായി നവംബർ 30 ബെൽജിയത്തിൽ വെച്ച് അഭിഷിക്തനാകുകയും ചെയ്തു 1672 വരെ സമാധാനത്തിൽ കാര്യങ്ങൾ നീങ്ങി അക്കൊല്ലം ആർതർ കാപ്പൻ വൈസ്രോയിയായി സഭാമർദ്ദനം വീണ്ടും ആരംഭിച്ചു സ്കൂളുകളെല്ലാം അടച്ചു മെത്രാന്മാർ വനവാസമായി അവർക്ക് പരസ്യമായി യാത്ര ചെയ്യാനോ ദിവ്യകർമ്മങ്ങൾ നടത്താനോ പാടില്ലായിരുന്നു അക്കാലത്ത് ഉണങ്ങിയ റൊട്ടി പോലും കിട്ടുക ദുസാധ്യമായിരുന്നു ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റും വാട്ടർഫോർഡ് ബിഷപ്പ് ഡോക്ടർ ബ്രെന്നനും താമസിച്ചിരുന്ന വീട് വൈക്കോൽ മേഞ്ഞതും നക്ഷത്രങ്ങൾ വീടിനകത്ത് നിന്ന് കാണാവുന്നതുമായിരുന്നു എങ്കിലും അവർ അജഗണത്തെ ഉപേക്ഷിച്ചു പോയില്ല 1678 ഇംഗ്ലണ്ടിൽ നടത്തിയ ഒരു വിപ്ലവത്തോടെ ഐറിഷ് മർദ്ദനത്തിന് മൂർച്ച കൂടി 1679 ഡബ്ലിൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ടാൽബ്ലെറ്റും മീത്തിലെ ബിഷപ്പ് പേട്രിക് പ്ലങ്കറ്റും അറസ്റ്റ് ചെയ്യപ്പെട്ടു ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റ് 70,000 ഫ്രഞ്ച് യോദ്ധാക്കളെ വരുത്തി സ്വാതന്ത്ര്യ സമരം നടത്താൻ പോകുകയാണെന്ന് ചില ശിക്ഷകൾക്ക് വിധേയരായിരുന്ന വൈദികർ പറഞ്ഞു വരുത്തി ഈ ചാർജിന്മേൽ ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റിനെ വധിക്കാൻ തീരുമാനമുണ്ടായി 50 സങ്കീർത്തനം ചൊല്ലി ആർച്ച് ബിഷപ്പ് മരണം കൈവരിച്ചു 1975 ആറാം പൗലോസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്തു ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് അന്വർത്ഥമാക്കി തരുന്ന തിരുവചനം ഇതാണ് നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:10 വിചിന്തനം നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം രക്തസാക്ഷിത്വത്തിലൂടെ തന്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച വിശുദ്ധനെ പോലെ ഈശോയെ ഞങ്ങളുടെ ജീവിതവും അങ്ങേക്ക് വേണ്ടിയുള്ളതാക്കി തീർക്കണമേ ആമേൻ